ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു അടിപൊളി വീടാണ്. അടിപൊളി വീടെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാരം എന്ന് തന്നെ പറഞ്ഞു, വളരെ കുറഞ്ഞ വിലക്ക് ഒരു അടിപൊളി വീട്. 16.5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട്. ഒറ്റ നില 2300 സ്ക്വയർ ഫീറ്റ്, മുകളിലത്തെ നിലയുടെ സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ടില്ല. കാരണം അത് 2 നില ഹൈറ്റിൽ വീട് പണിതിട്ട് മുകളിലത്തെ നില മച്ചായിട്ട് അടിച്ചെടുത്തേക്കണം. അത് മരത്തിൻ്റെ മച്ചി, അതായത് തമ്പകവും ഇരുമുള്ളും മാത്രം ഉപയോഗിച്ചാണ്, നല്ല ഉറപ്പിലാണ് മച്ച് ചെയ്തേക്കണം. അതുകൊണ്ട് ചൂടുണ്ടാവില്ല, കാണാൻ നല്ല ഭംഗി. അത് പഴയ ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു ഇതാണ്. കണ്ടാവും ചെറുനാരകമൊക്കെ നിൽക്കണുണ്ട്. ചെറുനാരങ്ങയൊക്കെ ഇഷ്ടംപോലെ, ചെറുനാരകം മാവ് ഇതുണ്ട്, മാവൊക്കെ ഇഷ്ടംപോലെ ഈ പറമ്പിൽ. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തീരെ കുറവാണ്, അതുകൊണ്ടാണ്. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരോടൊരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ 10 ജില്ലകളിൽ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടിപൊളി വീടെന്ന് വെച്ചാൽ അടിപൊളി വീടാണ് ഈ വീടിൻ്റെ. നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ മുകളിൽ നിന്ന് തന്നെ നോക്കണം. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഫ്രണ്ട് ഫോട്ടോ നമുക്ക് കൊടുത്തിരുന്നത്. അല്ല, നല്ല വലിപ്പമുള്ള വീടാണ്. കാരണം 16 സെന്റിൽ ഏകദേശം 8 സെന്റ് അടുക്കെ ഈ വീട് തന്നെ ഇരിക്കണം എന്നുണ്ട്. കാരണം പകുതി സ്ഥലത്ത് വീട് തന്നെയാണ്. പിന്നെ ഈ വീടിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ മച്ചാണ്, അത് തമ്പകവും ഇരുമുള്ളും ഉപയോഗിച്ചാണ് മച്ച് നിർമ്മിച്ചേക്കണം. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്. പഴയ നാലുകെട്ടും തറവാട് വീടിൻ്റെയൊക്കെ മച്ചുണ്ടല്ലേ, അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങിലാണ് പണിതേക്കണം. ഇതിൻ്റെ മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ പല പല ജാതിയിലുള്ള, അതായത് പല പല വെറൈറ്റി മാവുകളാണ്. ഓരോരോ എന്താണ് അതിനെ പറയണ, ഓരോരോ ഇനം മാവുകൾ, പല ഇനത്തിലുള്ള മാവുകളാണ്. ഇതെല്ലാം കായ്ക്കണ മാവുകളാണ്. അതുപോലെ തന്നെ സപ്പോർട്ടുണ്ട്, നാരകമുണ്ട്. നാരകമൊക്കെ ഇഷ്ടംപോലെ കായ്ക്കണ നാരങ്ങിന്, ചെറുനാരകം. പിന്നെ എന്തിട്ടാണ് സീതപ്പഴം, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. ഉണ്ടോ വീടുണ്ട്. വീടാണെങ്കിൽ ഫുൾ ഗ്രാനൈറ്റാണ്, വേറൊരു സംഭവം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ഫ്ലോറിങ്ങും ഗ്രാനൈറ്റാണ്. ഇതാണ് നിങ്ങളെ സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. കണ്ടോ, 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. 2 വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മുറ്റത്താണെങ്കിൽ മാവും കാര്യങ്ങളൊക്കെ നിൽക്കണ കാരണം നല്ല തണലാണ്. ഈ വീട്ടിലാണെങ്കിൽ 2 പേരേ ഉള്ളു. 2 പേരും പ്രായമായ ആൾക്കാരാണ്. ഇവർക്കാണെങ്കിൽ അത് കാരണം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ വീട് വിൽക്കണത്. ഈ വീട് വിറ്റ് ഇവർ മകളുടെ അടുത്തോട്ട് താമസം മാറണേന്ന്. അപ്പോൾ ഇവർ 2 പേരും ഒറ്റയ്ക്കുള്ള കാരണം ഇത്രയും വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ചും തുടച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ല. അപ്പോൾ അത് കാരണമാണ് ഇത്രയും വലിയ വീട് അവർ കൊടുക്കണ. അല്ലാണ്ട് ആഗ്രഹം ഉണ്ടായിട്ട് കൊടുക്കണമല്ല. നല്ല അടിപൊളിയായിട്ട് പണിതൊരു വീടാണിത്. കണ്ടോ, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചെറുനാരങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടക്കണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇതുകൊണ്ട് ആവശ്യം വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും നമ്മളിതിങ്ങനെ കാഴ്ച കിടക്കുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു ഇത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതാണ് ഏറ്റവും വലുത്. പിന്നെ ഉണ്ടോ, ഇവിടെ ഒരു കോഴിക്കൂടുണ്ട്. കോഴീനെയൊക്കെ വളർത്തിയിരുന്നതാണ്. ഇവർക്കിപ്പോൾ അത് നോക്കാനൊന്നും പറ്റാത്ത കാരണം കോഴിയൊന്നും ഇല്ല ഇപ്പം. പിന്നെ അത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടോ, ഇതൊരു സീതപ്പഴമാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന സീതപ്പഴവും അതിൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു സപ്പോർട്ട മരവും കൂടിയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ അകമാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രാൻഡ് സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ന്യൂ മോഡലിൽ പണിതേക്കണ ഒരു സിറ്റ് ഔട്ടാണിത്. അതും ഫുള്ള് ഗ്രാനൈറ്റിൽ. അത് മറ്റേ ടൈഗർ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റാണ് അതിന് ഉപയോഗിച്ചേക്കണ. നല്ല അടിപൊളി സെറ്റപ്പാണ്. നല്ല ഇതിനൊരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്യാനകത്തു നിന്ന്. അതായത് വൈകുന്നേരമൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഒന്ന് വീട് ലോക്ക് ചെയ്തിടാൻ വേണ്ടി. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. കണ്ടോ, മച്ച കണ്ടോ. ബാക്കിയുള്ള ഇതിൻ്റെ തടികളും കാര്യങ്ങളൊക്കെ തേക്കാണ്ട, കട്ടളയും വാതിലൊക്കെ തേക്കാണ് ഉപയോഗിച്ചേക്കണത്. ഈ മച്ച് ഉപയോഗിച്ചേക്കണത് തമ്പകവും ഇരുമുള്ളും. ഇപ്പോൾ അകത്ത് ഇരുമുള്ളാണ്, ഈ ഫ്രണ്ട് മുകളിൽ കണ്ട തമ്പകമാണ്. നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. കണ്ടോ, മൊത്തം ഗ്രാനൈറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. കണ്ടോ, മച്ചാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ഹാള്. നല്ല ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഏകദേശം ഒരു 8 സെന്റ് സ്ഥലത്താണെന്നുകൊണ്ട് ഈ വീട് നിൽക്കുന്നത്.
കണ്ട ഇതിൻ്റെ മച്ചാണ് ഞാൻ പറഞ്ഞ ഇരുമുള്ളാണെന്ന് പറഞ്ഞാണ്ടാ. അടിപൊളി മച്ചാണ്, നല്ല സ്ട്രോങ് പണിതേക്കാം, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓടി നടക്കാം, അത്രയും ബലവത്തായിട്ടുള്ളതാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. കണ്ട ഇതെല്ലാവരും ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ്, വേറൊരു സംഭവം ഇതിൻ്റെ അകത്തില്ല. ഇത് കണ്ടോ നല്ല വിശാലമായ ഒരു ഏരിയ ആണിത്, ഡൈനിങ് ഏരിയ ആണിത്. കണ്ടോ ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഒറ്റ നില വീടാണ്, മുകളിലോട്ട് ഉള്ളത് ആണ് ഈ മച്ചായിട്ട് എടുത്തേക്കണം. മോയിൻ്റെ മേൽക്കൂരയൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ വാഷ് ഏരിയ. ഇതിൻ്റെ ഈ ഡൈനിങ് ഹാളും ലിവിങ് റൂമൊക്കെ കൂടി തന്നെ ഏകദേശം 800 സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട്. അത് 1000 സ്ക്വയർ ഫീറ്റ് എടുക്കേ വരും. ഇത് തന്നെ മൊത്തം 2300 സ്ക്വയർ ഫീറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 2300 സ്ക്വയർ ഫീറ്റും ഗ്രാനൈറ്റിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണത് ഫ്ലോറ്. അതേകൂട്ടി തന്നെ ഇതിൻ്റെ റൂമിൻ്റെ സീലിങ്ങൊക്കെ കംപ്ലീറ്റ് ജിപ്സം പാനൽ ചെയ്തേക്കണേന്ന് ഉണ്ട്. അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 2 റൂം AC ആണ്. ഈ വീട്ടിൽ 3 ബെഡ്റൂമാണല്ലോ, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു സർവൻറ് ബെഡ്റൂം ഉണ്ട് അതും അറ്റാച്ച്ഡാണ്. അങ്ങനെ മൊത്തം 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഒന്ന് സർവൻറ്റ് തന്നെയാണ്, അത് ഇത്തിരി ചെറുതാണ്, ബാക്കി എല്ലാവരും വലുതാണ്. എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ വെറുതെ ഇപ്പോൾ ഒരേ അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ അവിടെയൊക്കെ കവോടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാങ്ങിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പണിത് അതൊക്കെ സെറ്റ് ചെയ്യുക, കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി. കാരണം ഇവരിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റൂം ഉപയോഗിക്കുള്ളൂ, ബാക്കി എല്ലാവരും വെറുതെ കിടക്കണേണ്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇവർ രണ്ടുപേരും പ്രായമുള്ള ആൾക്കാരാണ്. ഇവർക്കിത് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് തരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് നോക്കാനൊന്നും ആരും ഇല്ലാത്ത കാരണമാണ് ഇത് വിൽക്കാമെന്ന് വിചാരിച്ചത്. ഇത് വാങ്ങണവർക്ക് എന്തുകൊണ്ട് ലാഭം ഒരുക്കുള്ളൂ? കാരണം ഈ 16.5 സെൻറ്റ് സ്ഥലം, 16 അല്ല 17 സെൻറ്റ് സ്ഥലം ആധാരത്തിലുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു സംശയം, ഇനിയെങ്ങാനും അളന്ന് ചെയ്യുമ്പോൾ അല്ല ഇത്തിരിക്കോളം കുറവുണ്ടെങ്കിലാണെന്ന് ഓർത്തിട്ട് പുള്ളി 16 പറഞ്ഞാൽ മതി എന്നാണ് പറയണത്. 4 സൈഡും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാവരും കൂടി പുള്ളി ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് ചോദിക്കണത് 1 കോടി രൂപയാണ്. അത് കറക്റ്റാണ്, അതിന് അതിനകത്ത് വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, കൂടെയില്ല കുറയേയില്ല. നെഗോഷ്യബിൾ എന്നുള്ളൊരു സംഭവം അതിൻ്റെ അകത്തില്ല, ഒറ്റ വില. കാരണം ഈ വീടിന് അത്രയും പൈസ ചിലവായിട്ടുണ്ട്, കാരണം ഇപ്പോൾ വീടിൻ്റെ വില പോലും ആയില്ല എന്നുള്ളത്. കാരണം പുള്ളി ഇപ്പോൾ ഈ അത്യാവശ്യമായിട്ട് ഇത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ കുന്നുകയറ ജംഗ്ഷനാണ്. അതായത് നമ്മുടെ ഇനി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അത്താഴ വഴി നോർത്ത് വറൂർക്ക് പോണ റൂട്ടിൽ കുന്നുകര എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജംഗ്ഷനിൽ എല്ലാ സൗകര്യവും ഉണ്ട്. അത് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആശുപത്രി, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് ഹോമിയോ ഹോസ്പിറ്റൽ, എല്ലാം ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ്. ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷും, വില്ലേജ് ഓഫീസും, അങ്ങനെ എല്ലാവരും ഒരൊറ്റ കോമ്പൗണ്ടിൻ്റെ അകത്തും, അങ്ങനെ എല്ലാവിധ സൗകര്യം അടുത്ത് തന്നെ സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അങ്ങനെ സകല സൗകര്യങ്ങളും ഈ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അതായത് നല്ല സ്വസ്ഥതയുള്ള, വേറെ ഒച്ചപ്പാടോ ബഹളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സൈലൻ്റ് ഏരിയയിൽ നല്ല അടിപൊളി ഒരു വീട്. ആ വീടിൻ്റെ ചുറ്റിനും ആണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇതൊക്കെ ആ സീസണിലുണ്ടായി കിടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല തന്നെ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. അതുപോലെ നല്ലൊരു വീടും. ഇതാണ് ഈ വീടിൻ്റെ സർവൻ ബാത്റൂം. സർവൻ ബാത്റൂം അതിൻ്റെ ഒരു ചെറിയ ബെഡ്റൂമും. ഇതാണ് നിങ്ങളുടെ കിച്ചൺ. ഈ വീടിൻ്റെ കിച്ചണാണിത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി കിച്ചണാണ്. ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇത് കണ്ട നല്ല അടിപൊളി ഒരു കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസാണ്. അതേപോലെ തന്നെ നല്ല സെറ്റപ്പിലാണ് പണിതേക്കണം. ഇതെല്ലാവരും തേക്കും, അതായത് ഇവിടെ തേക്കും ഇരുമുള്ളും തമ്പകമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കണത്. ഇതുണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ കബോർഡിനൊക്കെ കാണുന്നുണ്ട്. ഉണ്ട് അതിൻ്റെയൊക്കെ കളർ തന്നെ കണ്ടില്ല, അല്ല എല്ലാം നല്ല പക്ക സ്ട്രോങ്ങിലാണ്. ഇതൊരിക്കലും അവർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല ഇത് പണിതത്. ഉണ്ട് ഇവിടെ ഒരു വിറകടപ്പുണ്ട്. ഉണ്ട് ഇവിടെ നിങ്ങൾക്കൊരു വിറകടപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഉണ്ട തീ കത്തിക്കാനുള്ളൊരു സെറ്റപ്പുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വിറക് വര, അതുണ്ട്, ഒരു ഔട്ട് ഹൗസ്. ഈ വീടിന് മാത്രം ഉണ്ട് എൻ്റെ 2300 സ്ക്വയർ ഫീറ്റ് പറഞ്ഞത്. കാർ പോർച്ച് ഈ പുറത്ത് കാണി വര, ഇതൊക്കെ സെപ്പറേറ്റാണ്, ഇതൊക്കെ വേറെ സ്ക്വയർ ഫീറ്റ് വരും. അത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളൊരു വീടാണ്. ഈ വീടിനാണ് ഈ പറഞ്ഞ 1 കോടി രൂപ.
ഒറ്റ വില. ഈ വീട് ഇപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. അതുപോലെ നമ്മളെ വീഡിയോ തുടർന്നും കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീടുമായി വരും വരെ ഗുഡ് ബൈ.